നഷ്ടപ്പെടുത്തുന്നത്, വമ്പിച്ച തോതിലുള്ള പുണ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. നിസ്കരിച്ചാൽ തന്നെയും പരലോകത്തെത്തിയാലേ അത് സാധുവാണോ അസാധുവാണോ എന്ന് തെളിയിക്കപ്പെടുകയുള്ളൂ. നിസ്കാരത്തിൽ പങ്കെടുത്താൽ തന്നെയും നമുക്കുറപ്പില്ല പരലോക കോടതിയിലെത്തുമ്പോ നമ്മുടെ നിസ്കാരമാകുന്ന ഈ 500-ഉം 1000-ഉം വരണ്ടോ? 500-ഉം 1000-ഉം നോട്ടിന്റെ വാല്യൂ എന്ന് ഇല്ല എന്ന് അസാധുവായി പ്രഖ്യാപിച്ചപ്പോഴേക്ക് ആളുകൾ നെട്ടോട്ടമോടുന്ന ദുരന്തത്തിന്റെ കാഴ്ചകളാണ് മീഡിയകൾ മുഴുവനും ഇന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ തന്റെ കയ്യിലുള്ളതിന് വിലയില്ല? എന്നാൽ ഇവിടെയുള്ള 500-ഉം 1000-ഉം നോട്ടുകെട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചപ്പോഴേക്ക് നെട്ടോട്ടമോടുന്ന മനുഷ്യരോട് ഗവൺമെന്റ് ചില അവധി പറഞ്ഞിട്ടുണ്ട്. ഇന്ന അവധിക്കുള്ളിൽ നിനക്ക് ഈ അസാധുവിനെ സാധുവാക്കി മാറ്റാം. പരലോക കോടതിയിൽ അതിനും സൗകര്യമില്ല. പരലോക കോടതിയിൽ അതിനും സൗകര്യമില്ല. അമലുകൾ മുഴുവനുമായിക്കൊണ്ട് പരലോകത്തെത്തി ഞാൻ എത്രയോ ജുമാക്ക് പങ്കെടുത്തു, ഞാൻ എത്രയോ നിസ്കരിച്ചു, ഞാൻ എത്രയോ നോമ്പെടുത്തു, ഞാൻ എത്ര ഹജ്ജ് ചെയ്തു, ഞാൻ എത്ര ഉംറ ചെയ്തു എന്നുള്ള കർമ്മങ്ങളുടെ ബാണ്ഡക്കെട്ടുകളുമായി സ്വർഗമാണെന്ന് വിചാരിച്ച് പരലോകത്തേക്ക് എത്തി നോക്കുമ്പോ കണക്ക് നോട്ടക്കാരനായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കോടതിയിൽ വെച്ച് നിന്റെ അമലുകളുടെ മുഴുവനും നോട്ടുകെട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങോട്ട് നെറ്റോട്ട് മോടാനാ? ആരോട് വായ്പ ചോദിക്കാനാ? ആരോട് കടം വാങ്ങാനാ? ആരുടെ മുമ്പിൽ പോയി കൈനീട്ടാനാ? ആരാണ് പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ആർക്കെതിരെയാണ് കേസ് കൊടുക്കാൻ കോടതികളുള്ളത്? ഒരിക്കലുമില്ല. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ നമ്മുടെ അമലുകളെ സാധുവായി പ്രഖ്യാപിക്കുന്ന ദുരന്തമുണ്ടാകാതിരിക്കാൻ ഇവിടെ ദുനിയാവിന്റെ ഏതാനും കാലഘട്ടത്തിലെ ജീവിതത്തിലേക്ക് ആവശ്യമായ നോട്ടുകെട്ടിന്റെ മൂല്യത്തിന് വേണ്ടി കാവലിൽ നിന്ന് ക്യൂ നിന്ന് കുഴഞ്ഞു വീണുവെന്ന് പത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നേരത്തെ എത്താനുള്ള ക്യൂ കാണുന്നില്ല. ഒന്നാമത്തെ സ്വത്തിന് വേണ്ടിയുള്ള ക്യൂ കാണുന്നില്ല. അള്ളാഹുവിന്റെ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറൂ എന്ന് പറയുന്നിടത്ത് മത്സരിക്കുന്നവർ ആവേശം കാണിക്കുന്നവർ ഇക്കാര്യങ്ങളിലൊക്കെ ആവേശം കാണിക്കട്ടെ എന്ന് റബ്ബ് പറഞ്ഞിട്ടും സ്വർഗപാതയിലേക്കുള്ള മാർഗത്തിൽ ക്യൂകൾ കാണുന്നില്ല, മത്സര ബുദ്ധി കാണുന്നില്ല. എന്താണ് നമുക്ക് സംഭവിച്ചു പോയത്? ഒന്നുമല്ല കുറ്റം തൽക്കൂസിറൂനൽ ഹയാത്ത് ദുനിയ വല്ലാഹിറത്തു ഖൈറുൻ വഅബ്ഖ. പരലോകമാണ് നല്ലതും പരലോകമാണ് എന്നെന്നുമുള്ളതും എന്നും അറിയാഞ്ഞിട്ടല്ല ദുനിയാവിനെ എത്രയെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? അല്ലാഹു പറഞ്ഞത് എത്ര സത്യം! അത്തരക്കാരിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ പരലോക കോടതിയിലെത്തിയാൽ നെട്ടോട്ടമോടാൻ ഇടങ്ങളില്ല. അസാധുവായാൽ അസാധുവായത് തന്നെ റബ്ബിറുജിഊന മടക്കിത്താ, ഞാനെന്ന് ദുനിയാവിൽ പോയിട്ട് അമലുകളൊക്കെ അസാധുവായ ഈ നോട്ടുകളൊക്കെ വന്ന് സാധുവാക്കി വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ രക്ഷയുണ്ടോ? ഇല്ല. ഒന്ന് പോകാൻ മാർഗമുണ്ടോ എന്ന് മനുഷ്യൻ കെഞ്ചുന്ന ദിവസമാണ്. ഇല്ല, മടക്കമില്ല ഈ ദുനിയാവിലേക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന്റെ മുമ്പേ ചെയ്യേണ്ടത് ചെയ്യുക. നമ്മുടെ അമലുകളൊക്കെ സാധുവായി തീരുന്ന പ്രവർത്തനത്തിലാണോ നമ്മൾ ഉള്ളതെന്ന നിരന്തര പരീക്ഷകൾക്ക് വിധേയമാവുക. വിശ്വാസികളെ, ഓരോരുത്തരും പരിശോധിക്കട്ടെ. നാളേക്ക് വേണ്ടി സാധുവായ എന്ത് മുതലായ എന്റെ കയ്യിലുള്ളത്? എന്റെ കയ്യിലുള്ള നോട്ടുകെട്ടുകൾ നാളെയുടെ ലോകത്തെ ഉപകാരപ്പെടുമോ? ഇല്ലേ? അത് ചിന്തിക്കാൻ അല്ലാഹു തആല പറയുന്നത് ഫത്തഹുള്ള, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് അല്ലാഹു കൊടുക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് നഷ്ടമാകരുത്, അത് ബാത്തിലായി പോകരുത്. ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആവശ്യമായ അറിവും ശുഷ്കാന്തിയും കൃത്യമായ അവയുടെ നിർവഹണവും നാം ശ്രദ്ധിച്ചേ പറ്റൂ. റഹ്മാനായ നാഥൻ പരലോക നാളിൽ നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പുണ്ട്, അല്ലാഹുവെ പരിപൂർണമായി ശിഫ നൽകണമേ. ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടവർ പല ദിവസങ്ങളിലായി മരിച്ചുപോയി, കുഞ്ഞുമക്കളെ കബറടക്കിയ രക്ഷിതാക്കളുണ്ട്, അതുപോലെ പലരുമുണ്ട്. അല്ലാഹുവെ അവർക്കൊക്കെ നീ സഹനം പ്രദാനം ചെയ്യണമേ, ക്ഷമനയിൽ അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവർക്കും നീ സ്വർഗ പ്രവേശനം നൽകണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحجاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا
ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.